ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കുന്നത്. സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി, സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സബോള കട്ട് ചെയ്തിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ അളവിൽ ചതച്ചെടുത്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ കുഴഞ്ഞു പോവണ്ട, കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇരുന്നാൽ മതി, ഒരുപാട് അങ്ങ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവണ്ട. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. എല്ലില്ലാത്ത മാംസഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഓരോരുത്തർക്കും വേണ്ട എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഒരു അര സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പോൾ ഇതിലെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് വെന്ത് കിട്ടും വരെയൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ തന്നെ ഈ ഒരു ചിക്കൻ എല്ലില്ലാത്ത പീസൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരം എത്രയാണോ അതിനനുസരിച്ച് കിഴങ്ങിൻ്റെ അളവും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. പത്രിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാദാ അരിപ്പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്കിനി ഇതിലേക്ക് എത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം കിഴങ്ങിൻ്റെ ആ ഒരു നനവുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ്. ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ആ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഈ മാവ്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലുള്ള കുറച്ച് മാവ് എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവെല്ലാം കൂടെ ഒന്നിച്ച് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോൾസാക്കിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളംകൈയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് കടായിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ നിൽക്കരുത്. ഇതുപോലെ പരന്ന പാനിൽ കുറച്ച് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പൊട്ടിപ്പോവും, അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരും. ഇത് അരിപ്പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകുമെന്ന് പറയുന്നത്. മൈദയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അരിപ്പൊടി ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. എപ്പോഴും മൈദയിലും ആട്ടപ്പൊടിയിലൊക്കെയല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ ഒരു ടേസ്റ്റിനേക്കാളും അരിപ്പൊടിയിലും കിഴങ്ങിലും ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ പുറമേ മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അകമൊന്നും വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര സമയമെടുക്കുന്നോ വേവാനായിട്ട് ആ ഒരു സമയം വരേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്നും ഓരോന്നോരോന്നായി എടുത്തു മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കൊണ്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപൊളി പലഹാരം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആകെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.